യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇന്നത്തെ ഈ വചനധ്യാനത്തിലൂടെ മഹത്തായതും അഗോചരവുമായിട്ടുള്ള ആത്മീക സത്യങ്ങളെ സർവശക്തനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇതിനകത്ത് ബർത്തിമായി എന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബർത്തിമായി ഒരു കുരുടനായിരുന്നു, ഒരു യാചകനായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തില് സത്യവെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തു കടന്നു വന്നു. അത് അവന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു മകൽ സംഭവമായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ ഈ ബർത്തിമായി ദൈവജനത്തോട് പറയാതെ പറയുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തില് പ്രയോജനകരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിലൂടെ ഈ ആത്മീയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഒന്നാമതായി ഈ പാഠഭാഗം നമുക്ക് നൽകുന്ന ആത്മീക സത്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗോഡ് ഓഫ് ദ മാർജിനലൈസ്ഡ് ഓർ റിജക്റ്റഡ്. യേശു ക്രിസ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ദൈവമാണ്. മർക്കോസ് സുവിശേഷം 10 46 വാക്യം, അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. അവൻ യെരിഹോവിൽ എത്തി. യേശു കർത്താവ് ഒരു പ്രത്യേക സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ആ സ്ഥലം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് ഇടപെടുകയും ചെയ്തത്. ഉദാഹരണത്തിന് മർക്കോസ് സുവിശേഷം 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു ഗദരദേശത്ത് പോവുകയാണ്. അവിടെ കടന്നു ചെല്ലുന്നത് ഒരു ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൽ യേശു കർത്താവ് ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ഒരു പാപിനിയായ സ്ത്രീയെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 അധ്യായത്തിൽ യേശു കർത്താവ് ബെഥസ്ത കുളക്കരയിൽ കടന്നു പോവുകയാണ്. അവിടെ 38 വർഷം രോഗിയായി കിടന്നതായ ഒരു മനുഷ്യനെ സന്ദർശിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, യേശു ഒരു പട്ടണമോ ഒരു ഗ്രാമമോ ഒരു ഭവനമോ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് അവിടെ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. വെറുതെ കർത്താവ് അവിടെ സന്ദർശിക്കാറില്ലായിരുന്നു. ഇവിടെ ഇതാ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോ ബർത്തിമായി എന്ന ഒരു കുരുടനെ യേശു കർത്താവ് കണ്ടുമുട്ടുകയാണ്. ഈ കുരുടൻ ആരാണ്? ഈ കുരുടനെ കുറിച്ച് വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഇവനെ കുറിച്ച് പറയുന്നത് ഇവന്റെ അപ്പന്റെ പേരിനോട് ചേർത്താണ്. അതായത് ബർത്തിമായി, അതായത് തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ. അപ്പൊ ഇവൻ ആരാണ്? ഈ ബർത്തിമായി അറിയപ്പെട്ടത് അവന്റെ അപ്പന്റെ പേരിലാണ്. 2, അവനൊരു കുരുടനായ മനുഷ്യനാണ്. 3, അവൻ ഒരു ഭിക്ഷക്കാരനാണ്. 4, അവന്റെ വീട് എവിടെയാണ്? അവൻ വഴിത്തരക്കലാണ് ഇരുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ചെല്ലുന്നിടമാണ് അവന്റെ ഭവനം.
ഇപ്പൊ സ്വന്തമായി അഡ്രസ് ഇല്ലാതെ, ഒരു ഭവനമില്ലാതെ, ജീവിതത്തിൽ ഒരു ഇടമില്ലാതെ ഇടമന്വേഷിക്കുന്നവരുടെ പ്രതിനിധിയായിരുന്നു ബർത്തിമായി എന്ന് പറയാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇത്തരത്തിൽ മാർജിനലൈസ്ഡായ, പാർശ്വവൽക്കരിക്കപ്പെട്ടതായ ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള നിങ്ങളും ഈ ബർത്തിമായിയെ പോലെ ഒരുപക്ഷെ മാർജിനലൈസ്ഡായ, ഉപേക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കാം. ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നിട്ടും ഒരു ഭാഗത്തും അംഗീകരിക്കപ്പെടാതെ, ഒട്ടും നിവരാൻ കഴിയാതെ, എല്ലായിടത്തും ഒഴിവാക്കപ്പെടുന്നതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കാം ഒരുപക്ഷെ താങ്കൾ. സ്വന്തമായി ഒരു ഭവനമില്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന, സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. ഉണ്ട് എന്ന് തോന്നിയതെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കാം. ജീവിതത്തിൽ ഒരു മേൽവിലാസമില്ലാതെ, ജീവിതത്തിൽ ഒരു അഡ്രസ് ഇല്ലാതെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഈ ബർത്തിമായിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്, ഇവനൊരു കുരുടനായിരുന്നിട്ടും, ഇവനൊരു ഭവനരഹിതനായിരുന്നിട്ടും, അഡ്രസ് ഇല്ലാത്തവനായിരുന്നിട്ടും, കർത്താവ് അവന്റെ നിലവിളി കേട്ടിട്ട് അവനെ സഹായിക്കാനായിട്ട് അവിടെ ഒരുമ്പെടുകയാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഇതുപോലെ നിലവിളിക്കുന്നതായിട്ടുള്ള അനേകായിരങ്ങളുടെ നിലവിളി കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടവനാണ് കർത്താവ്. ഇന്നും ദൈവം തമ്പുരാൻ തന്റെ മക്കളുടെ, തന്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ഉപേക്ഷിക്കപ്പെട്ട, നിങ്ങളൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണെങ്കിൽ ഞാൻ പറയട്ടെ, യേശു അങ്ങനെ ഉള്ളവരുടെ ദൈവമാണ്. രണ്ട്, ഈ ബർത്തിമായി നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആത്മീയ സത്യം എന്ന് പറയുന്നത്, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 47-48 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നസറനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. ഞാന് ഈ ബർത്തിമായിൽ നിന്ന് രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹി മെയ്ഡ് ക്രൈസിസ് ടു ഓപ്പർച്യൂണിറ്റി. തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി ബർത്തിമായി മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഈ നസറേനായ യേശുവാണ് അതുവഴി കടന്നു പോകുന്നത് എന്ന് കേട്ടിട്ട് ബർത്തിമായി, യേശുവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാണ്. അപ്പോ ഈ നിലവിളിയുടെ ശബ്ദം വാസ്തവത്തിൽ യേശുവിന്റെ കൂടെയുള്ളവർക്ക് അരോചകമായിരുന്നു. ഇന്നും അനേകരുടെ നിലവിളി മറ്റുള്ളവർക്ക് ഒരു അരോചകമാണ്. മറ്റുള്ളവർക്ക് അതൊരു അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. പക്ഷെ നിന്റെ കരച്ചിൽ, നിന്റെ നിലവിളി എന്റെ ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിന് മറുപടിയുണ്ട് എന്നാണ്. നിന്റെ നിലവിളി യേശുവിനെ അസ്വസ്ഥപ്പെടുത്തണം. മറ്റുള്ളവരെന്ത് പറയുമെന്നുള്ളതല്ല, കൂടെ നടക്കുന്നതായിട്ടുള്ള ആളുകൾ പറഞ്ഞ് പ്രത്യമായി നീ ഇപ്പൊ മിണ്ടാതിരിക്കണം, നീ നിലവിളിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച് അമർത്താനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുമ്പോ ഈ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞാൽ ഈ ബർത്തിമായിക്ക് ഒരു കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത്. അതായത്, യേശു കർത്താവ് കടന്നു പോകുന്നത്
യെരുശലേമിലേക്കാണ്. ഇനി യേശു ക്രിസ്തുവിന് ഒരു മടങ്ങി വരവ് ഈ യെരിഹോവിലൂടെ ഉണ്ട് എന്നൊരിക്കലും ഭർത്തിമായി കരുതിയില്ല. ഭർത്തിമായി മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് തന്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരമാണ്. ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ ഭർത്തിമായി ചിന്തിച്ചിട്ട് ഹി ക്രൈഡ് ഔട്ട് ടു ലോർഡ് ജീസസ്, യേശുവിനോട് അവൻ നിലവിളിക്കാനായി തുടങ്ങി, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഈ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവനാണ് ഒരു ആത്മീയൻ. ഈ ലോക മനുഷ്യൻ പ്രതിസന്ധികൾ വരുമ്പോ അതിനെ നോക്കി നിലവിളിക്കും. അയ്യോ, എന്റെ ജീവിതത്തിൽ കഷ്ടതകളാണല്ലോ, എന്റെ ജീവിതത്തിൽ വേദനകളാണല്ലോ, എനിക്കിതൊക്കെ എന്തിനാണ് വന്നത് എന്ന് ചിന്തിച്ച് അവൻ ആ വേദനകളുടെ മധ്യത്തിൽ തകർന്നു പോകുമ്പോ ഒരാത്മീകൻ തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, ഞാൻ ഇതിനെ ചവിട്ടിക്കിടക്കും, ഇതിനപ്പുറത്ത് ശാന്തതയുടെ ഒരു തീരം എനിക്കുണ്ട്, ഒരു ശുശ്രൂഷ എനിക്കുണ്ട്, എന്റെ ജീവിതത്തിൽ ദൈവം ഏതോ ഒരു വലിയ പ്രവൃത്തി എനിക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് പോകുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ട് തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ തകർന്നു പോകുന്നവനല്ല ആത്മീകൻ. പ്രതിസന്ധികളെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള, ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാക്കി മാറ്റുന്നവനാണ് ഒരാത്മീകൻ. ഒരു ചൊല്ലിങ്ങനെയുണ്ട്, ടൈം ഫ്ലൈസ്, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഒരു കുത്തി ഒഴുകി വരുന്നതായിട്ടുള്ള നദിയെ നമുക്ക് തടഞ്ഞു നിർത്താം, മതമിളകി വരുന്നതായ ഒരാനയെ പിടിച്ചു കെട്ടാം, പക്ഷെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഒരിക്കലും മനുഷ്യന് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നാണ് ഈ ഭർത്തിമായി വ്യക്തമായി മനസ്സിലാക്കി. This is my last chance. This is my best opportunity. അതുകൊണ്ട് അവൻ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഞാൻ പറയട്ടെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അവർക്ക് നിലവിളിക്കാൻ, കരയാൻ അവരുടെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പലർക്കും വിടുതൽ വേണമെന്നുണ്ട്, അനുഗ്രഹങ്ങൾ വേണമെന്നുണ്ട്, ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ പ്രാപിക്കണമെന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ അവരുടെ അഭിമാനങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് കരയാനായിട്ട് മനസ്സുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ സർവശക്തനായ ദൈവം നിങ്ങളോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭർത്തിമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ മറ്റൊരു സംഗതി, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ അവസരങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്നും നമുക്ക് അവസരങ്ങൾ ലഭിക്കണമെന്നില്ല, എപ്പോഴും നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഇല്ല. ഞാൻ പറയട്ടെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ, ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കാനും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും ഒക്കെ നമുക്ക് കഴിയണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഭർത്തിമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു കൊറോണ കാലഘട്ടത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ പല ലിമിറ്റേഷൻസ് ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ, കൂട്ടായ്മകൾ അനുഭവിക്കാനായിട്ട് പലവിധമായ പരിമിതികൾ ഉള്ളപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മൾ അമാന്തിക്കരുത്, ഇനിയും നമ്മൾ മടിച്ചു നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ വാതിലുകൾ അടയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇനി എത്ര കാലം നമ്മുടെ മുമ്പിൽ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ മുമ്പിലുള്ള ഭാവി ഇരുളടഞ്ഞതാണ്. നമ്മുടെ മുമ്പിലുള്ളതായ സാഹചര്യങ്ങൾ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ യേശുവിനോട് നിലവിളിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കുക,
ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും അഗോചരമായും മഹത്തായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കാനായിട്ട് ഈ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറെടുക്കാമോ? കർത്താവെ, ഇതാ എന്നെ സമർപ്പിക്കുകയാണ്. ദൈവമേ, എന്നെ ഇതാ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, എന്റെ ജീവിതത്തോട് അവിടെ നിന്ന് ഇടപെടുകയും അവിടെ നിന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ സാന്നിധ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. കർത്താവിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്നതായ അനുഭവങ്ങളായി മാറട്ടെ. 40-ാം സങ്കീർത്തനം പറയുന്നു, അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ നിർത്തി. എന്റെ വായിൽ അവൻ ഒരു പുതിയോ പാട്ട് തന്നു, എന്റെ ദൈവത്തോടുള്ള സ്തുതി തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭവനരഹിതരായി ജീവിതത്തിൽ ഒരു അഡ്രസ് ഇല്ലാതെ, ജീവിതത്തിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ തകർക്കപ്പെട്ട അവസരത്തിൽ അനുഭവത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങളെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ കയറ്റാൻ പോവുകയാണ്. നിങ്ങളെ പാറമേൽ നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ വായിൽ അവൻ ഒരു പുതിയ പാട്ട് തരാൻ പോവുകയാണ്. യേശുവിനോട് നമുക്ക് പറയാമോ, കർത്താവേ, ഈ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണേ, ഈ വചനപ്രകാരം എനിക്കൊരു അത്ഭുതം ചെയ്യണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലടിയിൽ സമർപ്പിക്കുന്നു. ദൈവിക വിടുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ വചനങ്ങൾ നിറവേറപ്പെടട്ടെ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും നിന്റെ മക്കളെ കയറ്റണമേ, പാറമേൽ നിർത്തണമേ, പുതിയ പാട്ടവരുടെ നാവിൽ കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ പെടാതെ വേണം നിന്റെ മക്കളെ താങ്ങുമാറാകണേ എന്നടിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ വചന ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ അവർ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവിക പ്രവൃത്തികൾ കാണട്ടെ. അവിടെ നിന്ന് അത്ഭുതകരമായി ഇടപെടുന്നതിനായി സ്തോത്രം, മഹത്വവും മാനവും അടിയൻ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ദൈവകൃപകളും നൽകി നിങ്ങളെ വഴി നടത്തട്ടെ. ആമേൻ, ആമേൻ.